വ്രതശുദ്ധിയുടെ നാളുകൾക്ക് ശേഷം നടക്കുന്ന പെരുന്നാളിൽ പുതിയ കോടി ഉടുക്കാൻ പോലും പ്രാപ്തിയില്ലാത്തവർ ഉണ്ടെന്നുള്ള തിരിച്ചറിവിലാണ് ഗ്രീൻ പാലിയേറ്റീവ് പെരുന്നാൾ കോടി എന്ന സംരംഭം തുടങ്ങിയത്. കഴിഞ്ഞ വർഷം 1000-ൽ അധികം പേർക്ക് ഇവർ പെരുന്നാൾ കോടി എത്തിച്ചു. ഒരു ചെറിയൊരു കുട്ടിയെ അവളുടെ ഉമ്മയോട് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കേണ്ടായി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താ ചോദിക്കുന്നതെന്ന്. അപ്പം ഞങ്ങൾ അമ്മയോട് ചോദിച്ചു എന്താ മോളിൽ ചോദിക്കുന്നതെന്ന്. അപ്പം പറഞ്ഞത് ഇതാണ്, പുതിയ വസ്ത്രം തന്നെയാണോ നമുക്ക് കിട്ടുന്നത്. ആ കുട്ടിക്ക് ഇന്ന് വരെ ഒരു പുതിയ ഡ്രസ്സ് പോലും കിട്ടിയിട്ടില്ല. ഇതുപോലെ നമ്മൾ കണ്ടിട്ടും കാണാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ആവശ്യക്കാരുണ്ട്. അപ്പം അവരിലേക്ക് നമ്മൾ മാക്സിമം സഹായം എത്തിക്കുക എന്നുള്ളതാണ്. വീടുകളിൽ നേരിട്ടോ കടകളിൽ പണം നൽകി ഏൽപ്പിച്ചോ ആണ് പെരുന്നാൾ കോടി എത്തിക്കുന്നത്. പെരുന്നാൾ കോടി വാങ്ങുന്നവരുടെ സ്വകാര്യത മാനിക്കുന്നതിനാൽ അതിന്റെ ഫോട്ടോ പോലും സൂക്ഷിക്കരുതെന്നാണ് സംഘടനയുടെ തീരുമാനം. അവരുടെ അവസ്ഥ മറ്റൊരാളോട് പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല. പെരുന്നാൾ കോടി എടുക്കാനുള്ള ഒരു അവസ്ഥ പോലും ഇല്ല. അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഒരു വസ്ത്രം കൊടുക്കുന്നത്, ആ ഒരു നല്ല കാര്യം നമ്മൾ ഫോട്ടോ എടുത്ത് ഒരുപാട് പേര് കാണിക്കുന്നതിൽ അവർക്ക് അനുഭവിക്കുന്ന ഒരു വലിയൊരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.